നമസ്കാരം. ആളില്ലാതിരുന്ന് വീട്ടിൽ കയറിയ കള്ളം കൊണ്ടുപോയത് 30 പവനും 20,000 രൂപയും. പെരുന്നാട് മാമ്പാറ ഗോകുലിൽ പരമേശ്വരൻ പിള്ളയുടെ വീട്ടിൽ ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് കള്ളം കയറിയത്. സംഭവം അറിഞ്ഞ നാട്ടുകാർ പോലീസിൽ അറിയിച്ചപ്പോഴേക്കും കള്ളൻ ഓടി രക്ഷപ്പെട്ടു. പരമേശ്വരൻ പിള്ള ഏതാനും ദിവസങ്ങളായി പത്തനംതിട്ടയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിനാൽ ഭാര്യയും മകളും അദ്ദേഹത്തോടൊപ്പം ആശുപത്രിയിലുമാണ്. അതിനാൽ ഏതാനും ദിവസങ്ങളായി വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ തക്കം നോക്കി പാർത്തിരുന്നാണ് കള്ളന്മാർ മോഷണത്തിനെത്തിയത്. വീടിന്റെ വശത്തെ വലിയ ജനാലയ ഇളക്കി മാറ്റിയാണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത്. വാർക്ക വീടാണെങ്കിലും ജനാല പഴയതായിരുന്നതിനാൽ കള്ളന്മാർക്ക് എളുപ്പം പൊളിക്കാൻ കഴിഞ്ഞു. രണ്ട് മുറികളിലായി സൂക്ഷിച്ചിരുന്ന 3 അലമാരകൾ കുത്തിത്തുറന്ന് പരിശോധിച്ചു. ഒരു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് നഷ്ടപ്പെട്ടത്. രാത്രി 10:30 ശബ്ദം കേട്ട് അയൽവാസി എത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടു കഴിഞ്ഞു. അയൽവാസി അപ്പോൾ തന്നെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പെരുന്നാട് പോലീസ് എത്തി തിരച്ചിൽ നടത്തി. ഇന്നലെ വീട്ടുകാർ ആശുപത്രിയിൽ നിന്നെത്തി പരിശോധിച്ചപ്പോഴാണ് സ്വർണവും പണവും നഷ്ടപ്പെട്ടതായി അറിയുന്നത്. റാന്നി DYSP മാത്യു ജോർജ്, പെരുന്നാട് ഇൻസ്പെക്ടർ യു രാജീവ് കുമാർ, SIമാരായ ശ്രീജിത്ത് ജനാർദ്ദനൻ, രവീന്ദ്രൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും തെളിവെടുപ്പ് നടത്തി. വീടിന് പിന്നിലെ റബ്ബർ തോട്ടത്തിലൂടെ 1 കിലോമീറ്ററോളം ഓടിയ ശേഷം പോലീസ് നായ തിരികെ പോന്നു.